നമ്മുടെ അടുത്ത ടോപ്പിക്ക് കോൾസ് ഇൻ അരിയർ. മലയാളത്തിൽ അതിന് കോൾ കുടിശിക എന്ന് പറയും. കോൾസ് ഇൻ അരിയർ മലയാളത്തിൽ അതിന് കോൾ കുടിശിക. നമുക്ക് നോക്കാം എന്താണ് കോൾസ് ഇൻ അരിയർ അല്ലെങ്കിൽ കോൾ കുടിശിക. ഇപ്പോൾ നമുക്കറിയാം എപ്പോഴും നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ലൊക്കെ അടയ്ക്കുന്ന സമയത്ത് ചില സമയത്ത് നമുക്ക് അടയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ അത് കുടിശികയായിട്ട് മാറും അല്ലേ. അത് നമുക്ക് നമ്മൾ അടയ്ക്കാൻ സമയമായിട്ടും അടയ്ക്കാതെ വന്നാൽ അത് കോൾ കുടിശികയായിട്ട് മാറും എന്ന് പറഞ്ഞാൽ നമ്മൾ അടയ്ക്കേണ്ടതിൽ വീഴ്ച വരുത്തുന്നതിനെയാണ് ഈ കുടിശിക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കോൾസ് ഇൻ അരിയർ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയിൽ ഒരാൾ ഷെയറിന് അപ്ലൈ ചെയ്തു, ആപ്ലിക്കേഷൻ മണിയൊക്കെ കൊടുത്തു, പക്ഷെ അയാൾക്ക് അലോട്ട്മെൻറ്റിൻ്റെ സമയത്തോ അല്ലെങ്കിൽ ഫസ്റ്റ് ഫൈനൽ കോൾ ഈ സമയത്തോ അദ്ദേഹത്തിന് അലോട്ട്മെൻറ്റ് മണിയോ കോൾ മണിയോ കൊടുക്കാൻ പറ്റാതെ വരിക. അങ്ങനെയുള്ള അവസ്ഥകളിൽ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ഈ കോൾസ് ഇൻ അരിയർ. ഓക്കെ, അതിൻ്റെ എക്സ്പ്ലനേഷൻ നിങ്ങളുടെ ടെക്സ്റ്റിൽ 26-ാമത്തെ പേജിലുണ്ട്. ഒരു കമ്പനി അലോട്ട്മെൻറ്റ് തുകയോ കോൾ തുകയോ ആവശ്യപ്പെട്ടിട്ടും അത് അടയ്ക്കാൻ സമയമായിട്ടും ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ആ ഓഹരി ഉടമയ്ക്ക് അത് അടയ്ക്കാൻ പറ്റിയില്ല എങ്കിൽ അത്തരത്തിൽ നൽകാനുള്ള തുകയെയാണ് നമ്മൾ കോൾ കുടിശിക എന്ന് പറയാം. ഓക്കെ, ശ്രദ്ധിക്കുക, ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി അത് ക്ലിയർ ആവും. ഒരു കമ്പനി 20,000 ഇക്വിറ്റി ഓഹരികൾക്കുള്ള അപേക്ഷ ക്ഷണിക്കുന്നു. അതായത് ഒരു കമ്പനി 20,000 ഇക്വിറ്റി ആണ് ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഓഹരികളിന്മേൽ പണം നൽകേണ്ടത് താഴെ പ്രകാരമാണ്. അതായത് താഴെ പറയുന്ന രീതിയിലാണ് അവർ ഈ പണം പിരിച്ചെടുക്കുന്നത്. അപേക്ഷാ പണമായിട്ട് 2 രൂപ, അലോട്ട്മെൻറ്റ് പണം 3 രൂപ, ബാക്കി തുക ആവശ്യപ്പെടുമ്പോൾ. ഇങ്ങനെയാണ്. അപ്പോൾ ഒരു ഷെയറിൻ്റെ വില എത്രയാണെന്നതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണിത്. എല്ലാ ഓഹരിയും അവർ വിറ്റഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ 20,000 ഓഹരിയും കമ്പനിക്ക് വിറ്റുപോയിട്ടുണ്ട്. പക്ഷേ ഓഹരി ഉടമയായ തോമസ് എന്ന് പറഞ്ഞൊരു ഓഹരി ഉടമയ്ക്ക് തൻ്റെ കൈവശമുള്ള 100 ഓഹരികളിൽ അലോട്ട്മെൻറ്റ് തുകയായ 3 രൂപ തരുന്നതിൽ കുടിശിക വരുത്തുന്നു. അതായത് ഷെയർ വാങ്ങിയ ഒരാളാണ് ഈ നമ്മുടെ ഈ തോമസ്. തോമസിന് 100 ഓഹരിക്കുള്ള അലോട്ട്മെൻറ്റ് പൈസ കൊടുക്കാൻ പറ്റിയില്ല. ഒരു 100 ഓഹരിക്കുള്ള അലോട്ട്മെൻറ്റ് പൈസ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ 100 × 3 = 300 രൂപയാണ് അയാൾക്ക് കൊടുക്കാൻ പറ്റാതെ വന്നത്. എങ്കിൽ കമ്പനി കോൾ കുടിശിക അക്കൗണ്ട് തയ്യാറാക്കുന്നുണ്ട് എങ്കിൽ തന്നിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കുക. അങ്ങനെയാണ് ചോദ്യം. അപ്പോൾ നിങ്ങളോട് ഇതിൻ്റെ ജേണൽ എൻട്രി എഴുതാനാണ് പറയുക. അപ്പോൾ നമ്മൾ ആദ്യം എഴുതേണ്ട ജേണൽ എൻട്രി എന്താണെന്ന് ചോദിച്ചാൽ അത് ആപ്ലിക്കേഷൻ മണി കിട്ടിയ ജേണൽ എൻട്രി. എന്താണത്? നിങ്ങളുടെ വരയ്ക്കുന്നൊന്നുമില്ല, നിങ്ങൾ എഴുതിക്കോളൂ കേട്ടോ. ബാങ്ക് അക്കൗണ്ട് ഡെബ്റ്റ് ടു ഷെയർ ആപ്ലിക്കേഷൻ അല്ലേ. എത്രയാണ്? എത്ര ഷെയർ? 20,000 ഓഹരികൾക്ക് 2 രൂപ നിരക്കിൽ എന്ത് കിട്ടി? 20,000 ഓഹരികൾക്ക് 2 രൂപ നിരക്കിൽ ആപ്ലിക്കേഷൻ മണി പണം കിട്ടി. ആപ്ലിക്കേഷൻ പണം കിട്ടി. എത്ര വരും? 20,000 × 2 = 40,000. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആപ്ലിക്കേഷൻ മണി നമ്മുടെ ഇതിലേക്ക് മാറ്റുന്നത് എങ്ങനെ വരിക? ഷെയർ ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെബ്റ്റർ ടു ഷെയർ അലോട്ട്മെൻറ്റ് സോറി ആപ്ലിക്കേഷൻ അക്കൗണ്ട് ഡെബ്റ്റർ ടു ബാങ്ക് ഷെയർ ക്യാപിറ്റൽ. ഷെയർ ക്യാപിറ്റൽ എത്ര വരും? 40,000. എന്നിട്ട് ബ്രാക്കറ്റിൽ ആപ്ലിക്കേഷൻ മണി മൂലധന അക്കൗണ്ടിലേക്ക് മാറ്റി. മൂലധന അക്കൗണ്ടിലേക്ക് മാറ്റി. 2 ജേണൽ എൻട്രി കഴിഞ്ഞ് ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് നമുക്ക് 2 ജേണൽ എൻട്രിയാണ്. അത് 2 നമ്മൾ എഴുതി കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കേണ്ടത് അലോട്ട്മെൻറ്റിൻ്റെ ജേണൽ എൻട്രിയാണ്. അലോട്ട്മെൻറ്റ്, അപ്പോൾ അലോട്ട്മെൻറ്റ് മണി അടയ്ക്കാനാകുന്ന ജേണൽ എൻട്രിയാണ് ആദ്യം എഴുതേണ്ടത്. അതാണ് ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെബ്റ്റർ ടു ഷെയർ ക്യാപിറ്റൽ. എത്രയാണ്? 20,000
ഓഹരികൾക്കുള്ള 20,000 ഓഹരികൾക്കുള്ള അലോട്ട്മെൻറ്റ് മണി അലോട്ട്മെൻറ്റ് പണം അടയ്ക്കാനായി. ഓക്കെ, എത്ര വരും? 20,000 ഇൻറ്റു അലോട്ട്മെൻറ്റ് മണി 3 രൂപയാണ്. അപ്പോൾ 20,000 ഇൻറ്റു 3 എത്ര? 60,000. ഓക്കെ, അപ്പോൾ 60,000 രൂപയാണ് അദ്ദേഹം അടയ്ക്കേണ്ടത് അല്ലേ, അദ്ദേഹമല്ല മൊത്തത്തിൽ. ഓക്കെ, ദെൻ അത് കഴിഞ്ഞാൽ ഇനി അലോട്ട്മെൻറ്റ് മണി കിട്ടുന്ന ജേണൽ എൻട്രിയാണ്, അതിൻ്റെ ജേണൽ എൻട്രിയാണ് ബാങ്ക് അക്കൗണ്ട് ഡെബ്റ്റർ ടു ഷെയർ അലോട്ട്മെൻറ്റ്. ബാങ്ക് അക്കൗണ്ട് ഡെബ്റ്റർ ടു ഷെയർ അലോട്ട്മെൻറ്റ്. ഇവിടെ അലോട്ട്മെൻറ്റ് മണി അടയ്ക്കാനായതാണ്. ഇവിടെ അലോട്ട്മെൻറ്റ് മണി കിട്ടി, അലോട്ട്മെൻറ്റ് പണം കിട്ടി. എത്ര രൂപയ്ക്കുള്ള അലോട്ട്മെൻറ്റ് മണിയെ കിട്ടുള്ളൂ, എത്ര ഷെയറിന് അലോട്ട്മെൻറ്റ് മണിയെ കിട്ടുള്ളൂ? 300 ഷെയർസ് അടയ്ക്കാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ 20,000 ആണ് ടോട്ടൽ ഷെയർസ്, അതിൽ 300 ഷെയർസിൻ്റെ അലോട്ട്മെൻറ്റ് മണി അടച്ചിട്ടില്ല. അപ്പോൾ എത്ര വരും? 19,700 ഷെയർസിനുള്ള ആപ്ലിക്കേഷൻ മണിയെ അവർക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ 19,700 × 3 അതാണ് എഴുതേണ്ടത്. 19,700 × 3 എത്ര വരും? 19,700 × 3 സോറി 300 ഷെയറല്ലേ, 100 ഷെയറല്ലേ. ഓക്കെ, അപ്പോൾ 100 ആണ് കേട്ടോ, 100 ഷെയറുകളുടെ എണ്ണമാണ്. ഞാൻ 300 ഷെയറുകളാണെന്ന് വിചാരിച്ചിട്ടാണ് 300 എടുത്തത്. 100 ആണേ. അപ്പോൾ 19,900 ആണെന്ത് കിട്ടിയത്? 19,900 ഷെയർസിൻ്റെ അലോട്ട്മെൻറ്റ് മണി കിട്ടി, 100 ഷെയർസിൻ്റെ കിട്ടിയില്ല. അപ്പം 19,900 × 3 ചെയ്താൽ 59,700. അപ്പോൾ ഒരു 300 രൂപയുടെ കുറവില്ലേ, അതാണ് നേരത്തെ പറഞ്ഞത്. തോമസ് എന്ന് പറഞ്ഞ ആൾക്ക് 100 ഷെയർസിനുള്ള അലോട്ട്മെൻറ്റ് മണി കൊടുക്കാൻ പറ്റിയില്ല. ദാറ്റ് ഈസ് 100 × 3 300. അത് നമ്മൾ അടുത്ത ജേണൽ എൻട്രി ആയിട്ട് എഴുതണം. അതായത് എന്താണ് ആ ജേണൽ എൻട്രി? കോൾ കുടിശ്ശികല്ലേ. അപ്പോൾ ജേണൽ എൻട്രി കോൾ കുടിശ്ശിക അക്കൗണ്ട് ഡെബ്റ്റർ ടു ഷെയർ അലോട്ട്മെൻറ്റ്. അപ്പം എത്ര വരും? 100 ഓഹരികൾക്കുള്ള പണം കുടിശ്ശികയായി. അപ്പം എത്ര വരും? 100 × 3 300. ഓക്കെ, ഇതാണ് ജനറി. അപ്പോൾ കോൾ കുടിശ്ശിക ഇപ്പം ഇവിടെ അലോട്ട്മെൻറ്റ് മണിയാണ് കൊടുക്കാൻ വിട്ടുപോയത്, കൊടുക്കാൻ പറ്റാതെ വന്നത്. അതുകൊണ്ട് കോൾ കുടിശ്ശിക അക്കൗണ്ട് ഡെബ്റ്റ് ടു ഷെയർ അലോട്ട്മെൻറ്റ് 300. പക്ഷേ ഇനി ചില സമയത്ത് ഫസ്റ്റ് കോൾ പണമാണ് കൊടുക്കാൻ പറ്റാതെ വന്നെങ്കിൽ കോൾ കുടിശ്ശിക അക്കൗണ്ട് ഡെബ്റ്റ് ടു ഫസ്റ്റ് കോൾ. സെക്കൻഡ് കോൾ ആണ് കൊടുക്കാൻ പറ്റാതെ വന്നെങ്കിൽ കോൾ കുടിശ്ശിക അക്കൗണ്ട് ഡെബ്റ്റ് ടു സെക്കൻഡ് കോൾ. ഇനി നമുക്കിവിടെ ഫസ്റ്റ് കോളിൽ സെക്കൻഡ് കോളിനെ കുറിച്ചിട്ട് ഇവിടെ ഒരു എമൗണ്ട് തന്നിട്ടില്ല ക്വസ്റ്റ്യനിൽ. ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ ഒരു ബാക്കി തുക ആവശ്യപ്പെടുമ്പോൾ എന്നല്ലേ. അതുകൊണ്ട് തന്നെ ഇവിടെ കൃത്യമായിട്ട് കോൾ മണിയെക്കുറിച്ച് പറയാത്തതുകൊണ്ട് നമുക്ക് ആ ജേണൽ എൻട്രി ഈ ഒരു ക്വസ്റ്റ്യനിൽ എഴുതണ്ട. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ ടെക്സിലുള്ളതാണ്, അത് നോക്കാം. വിപ്രോ ലിമിറ്റഡ് 30,000 ഇക്വിറ്റി ഓഹരികൾ 10 രൂപ നിരക്കിൽ താഴെ പറയുന്ന തവണകളെ ഇഷ്യൂ ചെയ്യുന്നു. അപ്പോൾ ഇവർ 30,000 ഇക്വിറ്റി ഷെയർസാണ് ജനങ്ങൾക്ക് വിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ ഇവിടേക്ക് എടുക്കേണ്ട എമൗണ്ട് 30,000 ആണ് കേട്ടോ. അപേക്ഷ ഫീസ് 3 രൂപ, അലോട്ട്മെൻറ്റ് 5, ആദ്യം അവസാന കോൾ ഒറ്റയൊന്നേ ഉള്ളൂ, ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ ഒരുമിച്ച് 2 രൂപ. അപ്പോൾ വെവ്വേറെ ആയിട്ട് ജേണൽ എൻട്രി എഴുതണ്ട. 3, 5, 8, 2, 10 എല്ലാ ഓഹരിയും ജനങ്ങൾ വാങ്ങുന്നുണ്ട്, അതുകൊണ്ട് തന്നെ 30,000 ഷെയർസ് വെച്ച് തന്നെ എടുക്കണം. 400 ഓഹരികളുള്ള ഒരാൾ അലോട്ട്മെൻറ്റ് മണിയും ആദ്യ കോളും കൊടുക്കുന്നില്ല. ഓ, അപ്പോൾ ഇവിടെ  400 ഓഹരികൾക്കുള്ള അലോട്ട്മെൻറ്റ് മണിയും കൊടുത്തിട്ടില്ല, അതേസമയം 400 ഓഹരികൾക്കുള്ള ആദ്യ അവസാന കോളുകളും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇവിടെ 2 കോൾസിന് അരിയർ വരുന്നുണ്ട്. കോൾസിന് അരിയർ 1 അലോട്ട്മെൻറ്റും 1 കോളും. ആവശ്യമായ ജേണൽ എൻട്രി എഴുതാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ആപ്ലിക്കേഷൻ മണി കിട്ടിയ ജേണൽ എൻട്രി എഴുതാം. ബാങ്ക് അക്കൗണ്ട് ഡെബ്റ്റ് ടു ഷെയർ ആപ്ലിക്കേഷൻ, 3,000 ഇക്വിറ്റി ഓഹരികൾ 3 രൂപ നിരക്കിൽ അപേക്ഷ സ്വീകരിച്ചു. അപേക്ഷ ഫീസ് 30,000.
30,000 30,000 മൂന്ന് 90,000 90,000 ഇനി അത് നമ്മുടെ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റുന്ന ജേണൽ എൻട്രി ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 30,000 ഇക്വിറ്റി ഓഹരികളിൽ ലഭിച്ച അപേക്ഷ തുക ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് മാറ്റുന്നു ഇവിടെ നിങ്ങളുടെ ഇവിടെ തെറ്റാണ് ആൻസർ അത് ഇവിടെയാണ് എഴുതേണ്ടത് 90,000 ഓക്കെ അത് എപ്പോഴും എഴുതിക്കോളുന്നുണ്ടോ അത് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവണ്ട ഈ രണ്ട് ജേണൽ എൻട്രി അത് കഴിഞ്ഞാൽ അലോട്ട്മെൻറ്റ് ജേണൽ എൻട്രി ഇക്വിറ്റി ഷെയർ അലോട്ട്മെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് 30,000 ഓഹരികൾ 5 രൂപ നിരക്കിൽ അലോട്ട്മെൻറ്റ് തുക അടയ്ക്കാനായി അടയ്ക്കാനാകുമ്പോൾ 30,000 തന്നെ എടുക്കണം 30,000 ഇൻറ്റു 5 150,000 ഇനിയാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല പൂർണ്ണമായിട്ടും അലോട്ട്മെൻറ്റ് അവിടെ വന്നിട്ടില്ല അല്ലേ ശരിയാണ് പൂർണ്ണമായിട്ട് വന്നിട്ടില്ല അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ഇക്വിറ്റി ഷെയർ അലോട്ട്മെൻറ്റ് അലോട്ട്മെൻറ്റ് തവണ കുടിശ്ശിക കഴിച്ച് ബാക്കി ലഭിച്ചപ്പോൾ അപ്പോൾ എത്ര ഷെയർസിൻ്റെയാണ് അവർ അടയ്ക്കാത്തത് 400 ഓഹരികൾക്കുള്ളത് അവർ അടച്ചിട്ടില്ല അല്ലേ അപ്പോൾ 400 ഇൻറ്റു അലോട്ട്മെൻറ്റ് 5 2,000 അപ്പോൾ ഈ 150,000 അല്ലേ നേരത്തെ അതിൻ്റെ അകത്ത് 2,000 കുറച്ചാൽ ബാക്കി 148,000 രണ്ട് ഭാഗത്ത് എഴുതണം ഓക്കെ ഇവിടെ ഇവിടെ 2,000 എന്ന് പറയുന്നത് അലോട്ട്മെൻറ്റ് കുടിശ്ശികയാണ് കോൾ കുടിശ്ശികയാണിത് ഓക്കെ അടുത്ത ഇക്വിറ്റി ഷെയർ ആദ്യ അവസാന കോൾ അക്കൗണ്ട് ഡെബിറ്റ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അതായത് 30,000 ഇക്വിറ്റി ഓഹരികളിൽ ആദ്യ അവസാന കോൾ അടയ്ക്കാനാകുന്ന സമയം അപ്പം 30,000 ഇൻറ്റു ആദ്യ അവസാന കോൾ 2 രൂപയാണ് 60,000 വരും ഇനി ഇവിടെ നോക്കുമ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ഇക്വിറ്റി ഷെയർ ആദ്യ അവസാന കോൾ ഇവിടെ നോക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ ഒരു 400 ഓഹരികൾക്കുള്ള എന്ത് കിട്ടിയിട്ടില്ല 400 ഓഹരികൾക്കുള്ള അലോട്ട്മെൻറ്റ് ആപ്ലി സോറി കോൾ കിട്ടിയിട്ടില്ല കോൾ മണി കിട്ടിയില്ല അപ്പം 400 ഇൻറ്റു 2 800 രൂപ ഒഴിവാക്കിയിട്ട് ബാക്കിയിവിടെ കിട്ടിയിട്ടുള്ളൂ 60,000 800 രൂപ ഒഴിവാക്കിയിട്ട് ബാക്കി എമൗണ്ടാണ് ഇവിടെ 58,800 അപ്പോൾ ഇവിടെ ഒരു കോൾ കുടിശ്ശിക ഉണ്ട് ഇവിടെ ഒരു കോൾ കുടിശ്ശിക ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ രണ്ട് ലൈൻ കൂടി വരച്ചിട്ട് ഒന്ന് കോൾ കുടിശ്ശിക അക്കൗണ്ട് ഡെബിറ്റിട്ടു അങ്ങനെ എഴുതണം കേട്ടോ ഈ ജേണൽ എൻട്രി കഴിഞ്ഞിട്ട് ഇവിടെ കോൾ കുടിശ്ശിക അക്കൗണ്ട് ഡെബിറ്റർ ടു കോൾ കുടിശ്ശിക അക്കൗണ്ട് ഡെബിറ്റർ ടു എന്താണ് അലോട്ട്മെൻറ്റിലാണല്ലോ കോൾ കുടിശ്ശിക വന്നത് അത് എഴുതാം എത്ര വരും 2,000 അത് കഴിഞ്ഞിട്ട് ഒരു കോൾ കുടിശ്ശിക കോഡുണ്ട് അത് നിങ്ങൾക്ക് എഴുതാം കോൾ കുടിശ്ശിക അക്കൗണ്ട് ഡെബിറ്റർ ടു അതേതാണ് ഫസ്റ്റ് ആൻഡ് ഫൈനൽ കോൾ ആദ്യ അവസാന കോളുകൾ ഫസ്റ്റ് കോൾ ആൻഡ് ഫൈനൽ കോൾ അത് എത്രയാ 400 × 2 800 ഓക്കെ ഈ 2,000 കുറവ് ഇവിടെയും ഉണ്ടാവും ഇവിടെ ഉണ്ടാവും ഒരു 800 കുറവ് സോറി ആ ഒരു 800 കുറവ് ഇവിടെയും ഉണ്ടാവും കേട്ടോ 400 ഓഹരികളാണല്ലോ പറഞ്ഞത് അല്ലേ 400 ഓഹരികൾക്കുള്ള അതൊപ്പം 800 വരിക ഓക്കെ ഈ ടെക്സ്റ്റിൽ കുറേ മിസ്റ്റേക്സ് ഉണ്ട് കേട്ടോ അത് നിങ്ങൾ നോക്കണ്ട ഇതൊക്കെ തെറ്റാണ് ഇവിടെ 52,200 വരിക സോറി 58,200 കേട്ടോ ഓക്കെ ശരി അല്ല 59,200 59,200 എന്നാലല്ലേ 800 600 ആവുള്ളൂ അപ്പം 59,200 ഇവിടെ ഓക്കെ